അയ്യോ അമ്മാനെ അമ്മാനെ ശ്രദ്ധിക്കാൻ എല്ലാവർക്കും സ്വാഗതം. അതെന്തായാലും പൊളിപ്പിന് എനിക്കെന്ന് പറയാൻ അവർ രണ്ടുപേരും ഇവിടെ ഇല്ല. അവർക്കുള്ള ഒരു സർപ്രൈസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ നമ്മൾ 1 മില്യൺ അടിച്ചെന്നുള്ളത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. അപ്പൊ നമ്മൾ ഇതുവരെ ഒരു എന്താ മൈൽ സ്റ്റോണിനും ഒരു കേക്കോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ അവർക്ക് ഭയങ്കര വിഷമമുണ്ട്. അവർ വിഷമമല്ല, അവർ പറയൂ നമ്മൾ മാത്രമേ ഉള്ളൂ കേക്ക് മുറിക്കാത്തവരതൊക്കെ പറയും. അപ്പൊ ഇന്ന് അവന്മാർക്ക് സർപ്രൈസ് ആയിട്ട് ഒരു കേക്കും കൊണ്ട് നമ്മൾ പോകാൻ പോവാണ്. അവന്മാരുടെ എക്സ്പ്രഷൻസ് അവന്മാരെ എങ്ങനെ സർപ്രൈസ് ആവും എന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. അപ്പൊ നമ്മൾ റെഡിയല്ലേ, പോവാലോ അല്ലേ? ഫ്രണ്ട്സ്, ഞാൻ എങ്ങനെ വീട്ടിൽ ചെല്ലുമെന്ന് എനിക്കറിയത്തില്ല. ബാക്കിലോട്ട് നോക്കിയാൽ മനസ്സിലോ നല്ല അടിപൊളി അടാർ മഴയാണ് വരുന്നത്. അപ്പൊ കേക്ക് വാങ്ങിച്ച് ഇതിനകത്ത് വെച്ചോണ്ട് വേണം പോവാൻ. ഏ, അവിടെ എത്തുമ്പോ എങ്ങനാകും പരുവെന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്ക് എന്തായാലും അമ്മക്ക് സർപ്രൈസ് കൊടുക്കണം. രണ്ടുപേർക്ക് പനിയൊക്കെ ആയിട്ടിരിക്കുവാണ്. നമുക്ക് എന്തായാലും നോക്കാം. അപ്പൊ പോയിട്ട് വരാം കേട്ടോ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ നനഞ്ഞ് കുളിച്ച് നമ്മൾ കേക്ക് വാങ്ങിക്കാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി അകത്തോട്ട് പോയി കേക്ക് വാങ്ങിച്ച് ഭദ്രമായിട്ട് വീട്ടിൽ വരെ കൊണ്ടുപോകണം. അപ്പൊ അവിടെ വരെ എത്തിക്കഴിഞ്ഞിട്ടുള്ള സീൻ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് പോയി കേക്ക് വാങ്ങിക്കാം. അപ്പൊ നമ്മുടെ കേക്ക് എടുക്കാൻ വേണ്ടിട്ട് രഞ്ജിത്തേടം പോയിട്ടുണ്ട്. ഇപ്പൊ കൊണ്ടുവരും. അതിനകത്ത് നമ്മളൊരു സർപ്രൈസ് ഒഴിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നോക്കാം, പാക്ക് ചെയ്താവോ? അല്ല, ഇതാണ് നമ്മുടെ കേക്ക്. അവരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് കാണുമ്പോ അമ്മ സന്തോഷം എന്താ നമുക്ക് നോക്കി നോക്കാം അല്ലേ. നമുക്ക് കൊണ്ടുപോടുക. നമ്മുടെ കേക്ക് അപ്പൊ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് വണ്ടിക്കകത്താക്കി കൊണ്ടുപോകണം, അത്രേ ഉള്ളൂ. നമുക്ക് വണ്ടിക്കകത്ത് കേക്ക് വെക്കാം. അപ്പൊ എങ്ങനെ ഇത് സെറ്റ് ചെയ്യണോ നമുക്ക് നോക്കാം. അയ്യോ, എന്റെ കൈ കൈ ഇപ്പൊ പോയതേ ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് ഇതിന് വെച്ചോ? അയ്യോ, നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. എന്റെ കേക്ക് എല്ലാം കൂടെ താഴെ പോവോ? ഷോ ഫ്രണ്ട്സ്, ഇത് നടക്കത്തില്ല കേട്ടോ. ഇനി നമ്മൾ എങ്ങനെ ചെയ്യും? ഇത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ ഇനി എന്താണ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. മിക്കവാറും ഞാൻ ബസ്സിന് കയറി പോകേണ്ടി വരും. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. കൊണ്ടെത്തിച്ചു കൊടുക്കുക, അവർക്ക് സർപ്രൈസ് കൊടുക്കുക എന്നുള്ളത് എന്റെ ദൗത്യമാണ്. അപ്പൊ ഞാൻ അത് ചെയ്തിരിക്കും. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ കേക്ക് ഭദ്രമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് സെന്റോറിലെ ചേട്ടൻ എനിക്കൊരു കവർ തന്നിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് വേണം കയറി ഇരുന്ന് അറിയാതെ പോകാം. ഞങ്ങൾ രണ്ടുപേരും കൂടെ കയറി ഇരുന്നാലോ അത് ഇങ്ങനെ ആലോചിക്കുവാണ്. ഇതിനകത്ത് ഭദ്രമാക്കി നമ്മുടെ കേക്ക് നനയാതെ എത്തിക്കുക എന്നുള്ളത് എന്റെ ദൗത്യമാണ്. നിങ്ങൾ ഞാൻ സെറ്റ് ചെയ്യൂ. നമുക്ക് എന്തായാലും വെച്ച് നോക്കാം. ഇത് അള്ളാഹു ഇതങ്ങ് ഭദ്രമായിട്ട് അങ്ങ് എത്തണേ പറഞ്ഞു. നമ്മൾ ഒത്തിരി ആഗ്രഹത്തോടെ ചെയ്യുവാണ്. ഞാൻ തന്നെ കിടന്ന് പാടുപെടുവെന്നാ തോന്നുന്നത്. കണ്ടിട്ടെങ്ങനെ തോന്നുന്നു ഫ്രണ്ട്സ്, ഇങ്ങനത്തെ ഒരു അവസ്ഥ? ശരിക്കും നമ്മുടെ കയ്യിൽ കാർ ഇപ്പൊ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ. ഫ്രണ്ട്സ്, നമ്മുടെ കേക്കിനെ നമ്മൾ ഈ വലിയ ചാക്കിലാക്കി ഇതും കൊണ്ട് പോവാണ്. അവരവർക്ക് ഞാൻ ഒരു ചാക്ക് കപ്പയുമായിട്ട് പോവാണെന്ന് അവരവർക്ക് അത്ര ഒരിക്കലും കേക്കാണെന്ന് അവരെ എക്സ്പെക്ട് ചെയ്യത്തില്ല. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. കാരണം അവരൊരിക്കലും മനസ്സിലാക്കരുത്, സർപ്രൈസ് അടിപൊളി സർപ്രൈസ് ആയിരിക്കണം. വഴിക്കൊന്ന് കപ്പ വാങ്ങിച്ചാന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് പോയിട്ട് ഇനിയുള്ള വീഡിയോ കാണാം. അപ്പൊ നമ്മുടെ സാധനം ഭദ്രമായിട്ട് ഇവിടെ എത്തിക്കോന്ന് നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഇത് ചെയ്യാൻ കാരണം നമ്മുടെ കിഡ്നി സ്കൂപ്പ് എന്ന് പറഞ്ഞ ചാനൽ നമ്മൾ തുടങ്ങിയത് നമ്മുടെ കോന്നിയിലെ വീട്ടിൽ നിന്നാണ്. അപ്പൊ അത്തായും അമ്മായും ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും നമ്മൾ പറഞ്ഞ ഈ ഒരു സംഭവങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കാരണം എല്ലാ കാര്യത്തിനും ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാ രീതിയിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത് അത്തായും അമ്മായുമാണ്. അപ്പൊ അവരുടെ കൂടെ വേണം നമ്മൾ ഇന്ന് ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. അവരെ ഇവിടെ പിടിച്ചിരുത്തിട്ടുണ്ട്. അമ്മ ആണെങ്കിൽ വൻ കളിപ്പായിരുന്നു, ഞാൻ ഇരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ വീഡിയോയ്ക്ക് മുഖമൊക്കെ ഇരിക്കുന്നത് കണ്ടാ മനസ്സിലാവും. അപ്പൊ ഇതാണ് അത്ത, ഇത് അമ്മ. അപ്പൊ ഇവരെ എല്ലാ അത്ത അമ്മ എന്ന് പറഞ്ഞാൽ വാപ്പ അമ്മ. അപ്പൊ നിങ്ങൾ അറിയുന്ന അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇത് നല്ല രീതിയിൽ ഇങ്ങനെ എത്തിയോ നന്നാവില്ല അറിയാം. കോഴഞ്ചേരി മുതലുള്ള എല്ലാ മഴയും എങ്ങനെയുണ്ട്? സന്തോഷമായോ? പ്രതീക്ഷിച്ചോ? സന്തോഷമായോ സിയ? റിച്ചു സത്യം പ്രതീക്ഷിച്ചോ? ഇല്ല, ഇതിനൊരു ട്വിസ്റ്റ് ഉണ്ടേ. അപ്പൊ ഇത് കണ്ടിട്ട് അവരെ സന്തോഷമാണ് കണ്ടത്. അപ്പൊ നിങ്ങൾ ഹാപ്പി ബർത്ത്ഡേ ആരുടെയാ? ആരുടെ ഹാപ്പി ബർത്ത്ഡേയാ? യൂട്യൂബ് ചാനലിന്റെ. അപ്പം അത്തായും അമ്മായും റിച്ചു സച്ചു എല്ലാരും കൂടെ ചേർന്ന് ഫ്രണ്ട്സ്. എനിക്ക് പനിയാണ്, അതാണ് ഞാൻ മിണ്ടായിരിക്കുന്നത്. അവര് പനിയാണ് അമ്മ പിടിച്ചോ. അപ്പൊ നമ്മുടെ പാത്ത ഇവിടെ ഉണ്ട്. എന്റെ ആങ്ങളുടെ വൈഫ് സമയത്തിന് പറ്റിയില്ല, വെട്ടം പോകുന്നവർക്ക് ഞങ്ങൾ ഇപ്പൊ എടുക്കുവാണ്. എല്ലാവർക്കും കൂടെ ഞങ്ങൾ ഈ
ഒരു പീസ് കേക്ക്, ഒരു കേക്ക് പീസ് എടുത്ത് കൊടുക്ക്. എല്ലാവർക്കും ഇങ്ങനെ നീട്ടി കാണിച്ചു കൊടുത്തേ. അപ്പൊ ഇതെല്ലാവർക്കും കൂടെ ഉണ്ട്. അപ്പം ഇനി ആദ്യം നമുക്ക് അത്താക്കി വെച്ച് കൊടുക്കാം. അത്താക്കി വെച്ച് കൊടുത്തോ. പിന്നെ അമ്മ ഈ കേക്കൊന്നും കഴിക്കത്തില്ല, ചുമ്മാ പടമായിട്ട് ഇവിടെ ഇട്ടാവുന്നേ ഉള്ളൂ. കുഞ്ഞിനെ വേണോ? കുഞ്ഞിനെ കുഞ്ഞിനെ അപ്പൊ ഫ്രണ്ട്സ്, ഇത് നല്ലൊരു സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഇത്. കാരണം ഈ അത്തായ അമ്മായിയൊക്കെ കാണിക്കാനാ. അപ്പൊ ഇവിടെ ഒരാളുണ്ട്, അതും കൂടെ അയച്ചു കൊടുത്തിട്ടുണ്ട്. വലിയ ആഘോഷിച്ചു ഫ്രണ്ട്സ്, സന്തോഷമായി. ഹാപ്പി ബർത്ത്ഡേ ടു യു. അല്ല എല്ലാരും സബ്സ്ക്രൈബ് പറയാതിരിക്കാൻ പറ്റത്തില്ല. അവരാണ് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും. അപ്പം അവരെ ഈ വീഡിയോയിൽ കാണിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം തോന്നി. അതാണ് അവരെ കൊണ്ടാക്കി പിടിച്ച് ഇവിടെ ഇരുത്തിയത്. അപ്പൊ നമ്മ കഴിക്കത്തില്ല ഈ കേക്ക്. അയ്യോ സച്ചിന്റെ പിച്ചു കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നമ്മള് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഒരു ഷാൾ കൊണ്ട് ഞങ്ങളെ എന്ത് ചെയ്യും? നീ വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ